സന്തോഷാൻ വേണ്ടിയാണ് ചെയ്തത്. കുറച്ചുനാൾ ഞാൻ നാട്ടിൽ തന്നെ കാണും, ഒരപേക്ഷയുണ്ട്. എന്റെ കൂടെ കുറച്ചു ദിവസം എന്റെ അമ്മയായിട്ട് കഴിയാൻ വരുമോ? അമ്മയും അച്ഛനെ നേരത്തെ നഷ്ടപ്പെട്ടാണ് ഞാൻ. ഒരു മോഹ മനസ്സ് നിറയും അമ്മ ശരി എന്ന് പറഞ്ഞ. എന്റെ മോന, എന്റെ മോൻ വിളിച്ച അമ്മ വരാതിരിക്കില്ല. ഒരു ദിവസം ആരോടെങ്കിലും ഒന്ന് ചൊല്ലി അയക്കൂ, അമ്മ വരാം. മക്കളേ, മീനമ്പത്ത് നാളെ വല്ലപ്പുഴക്കല്ല മുഹമ്മദിന്റെ പാടത്ത് പോത്ത് പൂട്ടു. പോത്തുപൂട്ട്, തെളിക്കണ്ടത്തിലെ നാൽക്കാലികളുടെ മരണപ്പാച്ചിൽ. അത് കാണാൻ പോയാൽ അംഗവും കാണാം, താളിയും ഒടിക്കാമെന്ന ന്യായപ്രകാരം പോത്തുപൂട്ടും കാണാം, പീതാംബരനെ ഒടിക്കാം. പീതാംബരനെ മറന്നോ എന്റെ ചങ്ങാതിമാര്. അവന്റെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വർഷത്തെ എന്റെ ജയിൽ ജീവിതം. ആറു വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് അവൻ ഇന്ന് പുറത്തിറങ്ങി. കാണണ്ടേ? നമുക്ക് കാണണം. ചിറക്കൽ ശ്രീഹരിയെ കെട്ടിക്കയല്ലേ പ്രതിഭേട്ട ഓരോ വേഷങ്ങള്? ഇത് പീതാംബരന് വേണ്ടി. കാണുമ്പോ മനസ്സിലാവനവന് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. പൂട്ട് കാണാൻ തെളിക്കണ്ടത്തിലിരിക്കുമ്പോ ഈ കാൽസറായ അസൗകര്യ, ഇതാവുമ്പോ അഴിച്ചു കളയാം, തലേ കെട്ടാം, പിരിച്ച് കിടക്കാം, പൊതിഞ്ഞെടുക്കാം. ബെസ്റ്റ് മാഷെ, ബെസ്റ്റ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വല്ലപ്പുഴ കന്നുപൂട്ട് മത്സരത്തിൽ ഇന്ന് ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ഈങ്ങാപ്പാറ പീതാമരന്റെ നാലാം ജോഡി കന്നുകളാണ്. സമ്മാനം വാങ്ങുന്നതിനായി ശ്രീ പീതാംബരൻ അവരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയും സമ്മാനം നൽകുന്നതിനായി ശ്രീ കെല്ല മുഹമ്മദ് സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മത്സരത്തിൽ വിജയിച്ച പോത്ത് പീതാംബരന് തൃക്കൂർ പ്രതിഭ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് പോക പ്രത്യേക ഉപഹാരം നൽകുന്നതിനായി ശ്രീ ചിറക്കൽ ശ്രീഹരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കലാ കന്നുകാലി പ്രേമികളെ, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ഈങ്ങാപ്പാറ പീതാംബരന് ഈ പുരസ്കാരം നൽകുവാനായി ലഭിച്ച ഈ അപൂർവ
അസുലഭ അഭൗമ്യമായ അവസരത്തിന് ഞാൻ ഈ മത്സരത്തിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏതാണ്ട് 6 വർഷം മുമ്പ് ശ്രീ പീതാംബരൻ വാഴാലിക്കാവ് പാടത്തി വെച്ച് എനിക്ക് ഒരു ട്രോഫി തന്നു. ആ ട്രോഫി ഇത്രയും കാലം ഞാൻ കൊണ്ടു നടക്കുകയായിരുന്നു. ഊണിലും ഉറക്കത്തിലും പീതാംബരനും ആ ട്രോഫി. അത് തിരിച്ചേൽപ്പിക്കേണ്ട അവസരത്തിനായുള്ള എന്റെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മോനെ പീതാംബര, ഇന്നാടാ നിന്റെ എവർ റോളിംഗ് ട്രോഫി. മറന്നിട്ടില്ലല്ലോ ബാലേന്ദ്ര നീവനെ. താനും തന്റെ ഭാര്യയും എന്തിനീ നാട് മുഴുവൻ വിശ്വസിച്ചിരുന്ന ചിറക്കൽ ശ്രീഹരി തന്നെ കൊല്ലാൻ അയച്ച വാടക ചട്ടമ്പി. പഴയ ചങ്ങാതിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഈ എരപ്പാളിയും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ ആരുടെ ആയുധമായിരുന്നു എന്ന് ഇവൻ തന്നെ പറയണം. നിന്നെ ഈ നിലയിലാക്കിയതും എന്നെ ഒരു ക്രിമിനലാക്കിയതും ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇവൻ പറയും. എണ്ണി മേടിച്ച പണത്തിന്റെ കൂറ് നീ കാറ്റിന്റെ അടുത്ത് കാറ്റി കഴിഞ്ഞു. ഇനി നീ വാ തുറന്ന് പറയണം. പറയണം തന്നല്ലേ രാമനുണ്ണിയ പറഞ്ഞ ഇയാളെ കൊല്ലാൻ. എന്നിട്ട് ശ്രീഹരിയുടെ പേര് പറയാൻ. ഇഷ്ടമായിരുന്നു ഇവളെ, അത് നന്നായി അറിയാവുന്ന ഒരാൾ നീ ആയിരുന്നു. എന്നിട്ടും നീ ഉള്ളിലെ സ്നേഹമോ അതോ സുഹൃത്തിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതോ അറിയില്ല. നീയാണ് ഇവളെ കെട്ടാൻ പോകുന്നു അറിഞ്ഞപ്പോ വെറുപ്പല്ല ഒരുതരം ഷോക്കായിരുന്നു എനിക്ക്. സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ ശ്രീഹരിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കിളിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഞാൻ കൊണ്ടുപോയെ ഇവളെ. വധൂവരന്മാരെ ഒരു നോട്ടം കാണാൻ ദൂരെ മാറിയെന്ന് മനസ്സിൽ മംഗളം പറയാൻ വന്നവനാ
പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചപ്പോ ആ മഹാഭാവ എല്ലാരും കൂടി എന്റെ തലയിൽ കെട്ടി വെക്കായിരുന്നു. അത്രയ്ക്ക് അസുരനാണ് ശ്രീഹരി എന്ന് വിശ്വസിച്ചവരുടെ കൂടെ നീയും ഇവളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ശ്രീഹരി കരഞ്ഞിട്ടേ ഉള്ളൂ, ആരെയും കരയിച്ചിട്ടില്ല. സഹദേവ കൊണ്ട് കള ഇവനെവിടെയെങ്കിലും ശ്രീഹരി.